നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണനേട്ടമായി സഖാക്കൾ കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയാണ് ജനകീയ ഹോട്ടലുകൾ. 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുന്ന ഇത്തരം ഹോട്ടലുകളാണ് ആഗോള പട്ടിണി സൂചികയിൽ താഴേക്ക് പതിക്കാതെ ഇന്ത്യയെ തന്നെ താങ്ങി നിലനിർത്തിയത് എന്ന ആന മണ്ടത്തരം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ വിളമ്പിയത് നമ്മൾ മറന്നിട്ടില്ല. ജനകീയ ഹോട്ടലുകൾ നിരവധി പാവപ്പെട്ട ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ സഖാക്കൾ തള്ളിമറിച്ചതുപോലെ ഒന്നും ആ പദ്ധതിയിലില്ല. കുടുംബശ്രീ യൂണിറ്റുകളാണ് കൂടുതലായും ജനകീയ ഹോട്ടലുകളുടെ സംരക്ഷകരായിട്ടുള്ളത്. സർക്കാർ നൽകുന്ന സബ്സിഡിയാണ് ഈ ഹോട്ടലുകളുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകം എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സബ്സിഡി പര്യാപ്തമല്ലെന്നതും അതുതന്നെ കുടിശ്ശികയാണെന്നതും ജനകീയ ഹോട്ടലുകൾ നടത്തുന്ന സംരംഭകരെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സുഭിക്ഷ ക്യാൻറ്റീനിൽ ഒരു ഊണിന് 5 രൂപയും ജനകീയ ഹോട്ടലുകളിൽ 10 രൂപയുമാണ് സബ്സിഡി. പാചകവാതകം, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഹോട്ടൽ മേഖലയിലെ അവശ്യ സാധനങ്ങളുടെ വില വർധന ഈ ജനകീയ ഹോട്ടലുകളെയും വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. സർക്കാർ നൽകുന്ന സബ്സിഡിയാണ് അപ്പോൾ ഭൂരിഭാഗം കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെയും ഏക ആശ്വാസം. ഉച്ചയൂണിനൊപ്പമുള്ള അനുബന്ധ വിഭവങ്ങൾ, പ്രഭാതഭക്ഷണം, ചായ, ലഘുഭക്ഷണം എന്നിവയാണ് ഈ സംരംഭകർക്ക് വലിയ തോതിൽ ലാഭം നൽകുന്നത്. വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ലാഭം നൽകുന്നത് ഇവയാണ്. ഉച്ചയൂണിൽ മാത്രം കേന്ദ്രീകരിക്കുന്നവർക്ക് ഈ ലാഭം പ്രതീക്ഷിക്കാനുമാകില്ല. സബ്സിഡി തുക ലഭിക്കുമ്പോഴാണ് കടങ്ങൾ ഉൾപ്പെടെയുള്ളവ വീട്ടാൻ കഴിയുന്നത്. സബ്സിഡി നിർത്തലാക്കിയാൽ വില വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുമെന്നും ഹോട്ടലുകളുടെ ചുമതലയുള്ളവർ പറയുന്നു. സപ്ലൈകോയ്ക്ക് കീഴിലുള്ള റേഷൻ കടകൾ, ന്യായവില ഷോപ്പുകൾ എന്നിവയിൽ നിന്ന് 10 രൂപ 90 പൈസ നിരക്കിൽ അരി അനുവദിക്കും ഈ കടകൾക്ക്. ഇതിൻ്റെ ഗുണമേന്മ പക്ഷേ ഉറപ്പു പറയാനാകില്ല. ഊണ് കഴിക്കാനെത്തുന്നവർക്ക് റേഷൻ അരിയോട് താല്പര്യക്കുറവുമുണ്ട്. 32 രൂപ വിലയുള്ള കുറുവ അരിയാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു തട്ടിക്കൂട്ട് പദ്ധതി പ്രഖ്യാപിക്കുകയും നാമമാത്രമായ ബഡ്ജറ്റ് വകയിരുത്തൽ നടത്തുകയും സാമ്പത്തിക ഭാരം മുഴുവൻ സർക്കാരിനെ വിശ്വസിച്ച് രംഗത്ത് വരുന്ന സംരംഭകരുടെ തലയിലിടുകയും ചെയ്യുകയാണ് അന്നത്തെ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് ചെയ്തത്. സബ്സിഡി നിർത്തലാക്കുക എന്ന ഔദ്യോഗിക ചടങ്ങ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പിണറായി വിജയൻ്റെ വിശപ്പ് രഹിത കേരളവും ജനകീയ ഹോട്ടലുകളും കൊട്ടിഘോഷിക്കപ്പെട്ട ഈ പദ്ധതികളുമൊക്കെ താഴെ വീഴാൻ ഇനി ദിവസങ്ങൾ മാത്രം. പക്ഷേ ആഗോള പട്ടിണി സൂചികയിൽ ഇനി ആര് ഇന്ത്യയെ താങ്ങി നിർത്തും എന്നതാണ് സഖാക്കളുടെ സങ്കടം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.